ഇതെന്താ ഇങ്ങനെ നടക്കണ്? ചേച്ചിക്ക് എന്തോ പറ്റി. ഹലോ ഹലോ ആപ്പകലേ, ഹലോ ഹലോ, എന്ത് പറ്റി? ഇതെന്ത് നടത്തിയത്? ഇങ്ങനെയൊക്കെ നടക്കാൻ കൊള്ളാവോ? സോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. എസ്റ്റേറ്റ് ഏജന്റ് സിമുലേറ്ററിന്റെ സോ എസ്റ്റേറ്റ് ഏജന്റ് സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു സിമുലേഷൻ ഗെയിമാണ്. ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് വാങ്ങാനുള്ളത് എസ്റ്റേറ്റ് ആണ്. യെസ്, അതായത് നമുക്ക് പ്രോപ്പർട്ടീസ് മേടിച്ചിട്ട് മർജീവിക്കാൻ പറ്റും, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് മേടിച്ചിട്ട് വാടക കൊടുക്കാൻ പറ്റും. അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ലക്ഷ്യപ്രഭുവാക, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ, പിള്ളേരെ കൊണ്ടാക്കുക. സോ ആപ്പിക്കല് സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുകയാണോ? ഇതാണ് നമ്മുടെ വൈഫ് ലൂ കേട്ടോ. ഇതാണ് അവള്, കണ്ട കണ്ട വൈഫ് കണ്ട. ഇതെന്താടാ നീ സോഫ തുളച്ച് ഇറങ്ങിയടി? നീ ഓട്ടം നോക്കിയേ, ഈ ഓട്ടം നോക്കിയേ, ആ കൊച്ചുക്കല്ലേ അവിടെ നിക്ക്. സോ ഗൈസ് ഇവിടെ കൊറേ അപ്ഡേറ്റ്. വോ, സോ ഇപ്പൊ ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഫാം എന്ന് പറഞ്ഞ ഒരു ഏരിയ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു ഏരിയ ഇല്ലായിരുന്നു. നമ്മുടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഇവിടെ ഫാം എന്ന് പറഞ്ഞ ഒരു ഏരിയ വന്നിട്ടുണ്ട്. ഈ ഫാമിൽ എന്താണ് പ്രത്യേകത? നമുക്ക് ഈ ഫാം ലാൻഡ് മേടിക്കാൻ പറ്റുമോ? അതെങ്ങനെയാ സംഭവം നോക്കണമല്ലോ. ഈ ഫാം എന്ന് വന്ന് വന്ന് നടക്കുന്ന സംഭവം എന്താ? ഹലോ അണ്ണോ, ഹലോ. ഓക്കെ ഓക്കെ, ഇത് പുള്ളിക്കാരൻ്റെ ഫാമാണ്. പുള്ളിക്കാരെ ഈ ഫാം വിൽക്കാനായിട്ട് ഉടനെ തന്നെ വിൽക്കുന്നതാണ്. അപ്പം നമുക്കത് വാങ്ങാൻ പറ്റും കേട്ടോ. ഇനി നേരെ പോയിട്ട് റെൻ്റ് അങ്ങ് കളക്ട് ചെയ്യാം ഗൈസ്. ഇവിടെ റെൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആള്. അപ്പോൾ ആ റെൻ്റ് പോയി അങ്ങ് കളക്ട് ചെയ്യാം. ഹലോ ഹലോ, പെൺ എന്താ പറ്റി ചേച്ചി? വെയിലത്തിറങ്ങി കറുത്തുപോയോ? ഓ റേസിസ്റ്റ് റേസിസ്റ്റ്, അങ്ങനെ പറയാൻ പാടില്ല. 12, 26, 36, 5 ഇത്രയും വീടിൻ്റെ അടിച്ചിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് ഇനി ഏതെങ്കിലും വീട് റെൻറ്റിന് കൊടുക്കാണ്ടാവും നോക്കട്ടെ. നമ്മുടെ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹൗസ് ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ റെൻറ്റ് 25-ാമത്തെ വീട് റെൻറ്റ് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാം റെൻറ്റ് വീടാണ്. ഈ 25-ാമത്തെ വീട് നമുക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കാൻ പറ്റുമല്ലോ കേട്ടോ. ഗ്രാഫിക്സ് വൈസിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഗെയിം ഇപ്പോൾ ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട്. ഗെയിം വാങ്ങണമെങ്കിൽ സ്റ്റീമിൽ അവൈലബിൾ ആണ്. ഇപ്പം 34 ഇവിടെയല്ലേ 25-ാമത്തെ വീടല്ലേ? 25 അല്ലായിരുന്നു പറഞ്ഞത്? അപ്പം 25 എന്ന് പറയുന്നത് ഇതാണ്. 25. ഓക്കെ, ഈ വീട്ടിൽ കയറി നോക്കട്ടെ. നമ്മുടെ എന്തെങ്കിലും ഐറ്റം? ഓ നത്തിങ് ഹിയർ റിപ്പേ. ഓക്കെ, ഒന്ന് തന്നെ ഇല്ല കൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. 25-ാമത്തെ വീട് ഒരു ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് ഒരു വീടും കൂടെ റെൻറ്റിന് എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വീടും കൂടെ നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഒരു വീട് കിടപ്പോൾ ഉണ്ട്. ഈ വീട് റെൻറ്റിന് കൊടുക്കാൻ പറ്റുമോ? 43,000 പുള്ളിക്കാരൻ പറയുന്നത്. അത്രയ്ക്കൊന്നുമില്ല ഈ വീട്. സോ നമുക്ക് ഒന്നും കൂടി കുറയ്ക്കാം. ഒരു 25,000 കിട്ടുമോ നോക്കാം. 25,000. നോട്ട് പോസിബിൾ. ഓക്കെ, 30. ഒരു 30 പറയാം. 30,000 രൂപ പറ്റുമോ? ഹയർ ഓഫർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് കൂട്ടിത്തരാം. ഒരു 30,000, 35,000. 35,000 രൂപയ്ക്ക് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ പറയുന്നു? ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന്. എടാ ഈ മൂട്ട വീടിന് ഞാൻ 35,000 രൂപ ഒരു മാസത്തേക്ക് തരുന്ന എന്നെ സുഹൃത്തോ എന്ന് പറഞ്ഞ നീ, യു ബ്ലഡി ഗ്രാമവാസി. ഓക്കെ, ലാസ്റ്റായിട്ട് നിനക്ക് ഒരു 36 തരാം. 39,000 രൂപ കൊണ്ടുപോയി മുണുങ്ങി തിന്നി നീ. എടാ 43,000 രൂപ വരെ വീടാണ്. ഞാൻ 39 പറഞ്ഞിട്ട് പോലും അവന് പറ്റൂല. എടാ മോൻ തടിച്ച് കൊലക്കട്ടെ ഇവരം. എനിക്ക് വേണ്ട നിന്റെ വീട്, പോണീറ്റ്. ഞാൻ വേറെ വല്ല വീടും ഉണ്ടോ നോക്കട്ടെ. 39,000 പറഞ്ഞിട്ട് അവന് പറ്റൂല എന്നൊക്കെ ജാതി ഭ്രാന്ത്. ഓക്കെ, നമുക്ക് ഈ വീട് എടുക്കാം. അണ്ണ 38 കണ്ട ആ വീട് ഞാനിപ്പോ പോയി എടുത്തിരുന്നില്ലേ? ആ വീട്, ആ മൂട്ട വീട് 39,000 പോലും അവൻ തന്നില്ല. 40,000 രൂപയ്ക്ക് ഞാൻ വീട് മേടിച്ചിരുന്നെങ്കിലേ? അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഈ വീട് എത്ര വർഷമാണ്? 38. ഞാനൊന്ന് കുറച്ച് നോക്കാം. ഒരു 30,000 ചോദിച്ചു നോക്കാം. ആ 30,000. എന്താ പറയുന്നത് മാമ? പുള്ളി ഭയങ്കര നീറ്റാടേ. എന്റെ പുള്ളി ഭയങ്കര കിടിലം. പുള്ളി മാന്യനാണ്. 30,000 രൂപ കൊടുത്തപ്പോൾ മതി മോനെ, നീ എടുത്തു തന്നു ഒരു മാസത്തേക്ക്. നീ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോളാം 30,000. അത് കിടില മനുഷ്യനല്ലേ. മറ്റയാളെ നോക്കിയാണ്, അത് 3 നിലയൊക്കെ ഉണ്ടടാ. ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് പടയെന്ന് പറഞ്ഞു വരാം. വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതും കൂടെ അടിച്ചു കൊടുക്കാം. നമ്മുടെ പെയിന്റും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അയ്യോ, $100 ആയി.
ഓക്കെ, ഇവിടെ വെളിയിലും കൂടെ അടിച്ചു കൊടുക്കട്ടെ. പിന്നെ മുകളിലുണ്ടോ അതേപോലെ? ഓ, മുകളിൽ ഈ സെയിം പെയിന്റ് തന്നെ വന്നു കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് അറിയുമോ? ഇനി നമുക്ക് കയ്യിലിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് ഈ വീടിനകത്ത് അങ്ങ് വെച്ചു കൊടുക്കാം. ബെഡ്, ബെഡ് മുകളിൽ കൊണ്ടിടാം. അപ്പൊ ഞാൻ ഈ ബെഡ് എല്ലാം അങ്ങോട്ട് ഇട്ടിട്ടേ പെട്ടെന്ന് പറയാം ഗൈസ്. എൻ്റെ ഒരു 9 ഐറ്റം ഉണ്ടായിരുന്നു. ആ 9 ഐറ്റം ഞാൻ ഇവിടെ മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ അതിനനുസരിച്ചുള്ള ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ എമൗണ്ടിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോകാം, ഇനി നമുക്ക് അടുത്ത ദിവസമേ. ഓ വെയിറ്റ്, ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ സാധനം മേടിച്ചിട്ടേ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കിക്കോട്ടെ. ഈ ഒരു ഏരിയ ഇനി തുറക്കണമെങ്കിൽ രാവിലെ 9 മണിക്ക് തുറക്കുള്ളൂ കേട്ടോ. എന്താ ഇത് ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കായിരുന്നു. നമുക്ക് അടുത്ത ദിവസം വരാം. ഓ, ഇന്നും റേസ് ഡേ ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ റേസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ ഗൈസ്? നമ്മള് പോൾ വാക്കറുമായിട്ട് റേസ് നടത്തി അവസാനം. ഓ, എന്നെ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ, അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് റേസിനൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നേരെ ആദ്യമേ റെന്റ് കളക്ട് ചെയ്യാം. ഇവിടെ നിന്ന് റെന്റും കളക്ട് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്, അവന് ഈ ഓഫീസ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. പേപ്പറ് പൈസ പൈസ 43, താങ്ക് യു. ഓക്കെ, നമ്മുടെ സാധനം എന്ത് ചെയ്യും? അതാ ഇവിടെ കണ്ട അടിക്ക് കൂട്ടിയിട്ടേക്കുന്നത്. ചേച്ചി എല്ലായിടത്തും വെളിയിൽ എറിഞ്ഞെന്ന് വന്ന്. ഓക്കെ, നമുക്കിതെല്ലാം അങ്ങ് വണ്ടിക്കകത്ത് കയറ്റാൻ കേട്ടോ. വണ്ടിക്കകത്ത് കയറ്റിയിട്ട് വേണം എടുത്തുകൊണ്ട് പോയി അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാനായിട്ട്. സോ ഇന്ന് നമുക്ക് മൊത്തം ഈ ഒരു സാധനങ്ങളെല്ലാം വാങ്ങി കൂട്ടുക, നേരെ വീടുകൾ റെൻ്റ് എടുക്കുക, ഫുള്ളായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുത്തിക്കയറ്റുക, ഈ പരിപാടികളാണ് കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ. നമുക്ക് ഇതിപ്പോൾ എത്ര ഏരിയ വരെ ഫില്ല് ചെയ്യാൻ പറ്റും? 45 ഐറ്റം വരെ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. 45 ഐറ്റിൽ കൂടുതലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, 45 ഐറ്റം ഉള്ളി. ഇനി എത്ര എണ്ണം കൂടെ മേടിക്കാൻ പറ്റും? 22 ഞാൻ മേടിച്ചുള്ളൂ, ഇനിയും കിടക്കുന്നു, അതും കൂടെ അങ്ങ് മേടിക്കാം. കറക്റ്റ് 45, കറക്റ്റ് കീറി കീർത്തി. ഞാൻ എണ്ണ പോലും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ വാരിപ്പറക്കി മേടിക്കു വരുന്നു. 45 മേടിച്ചിട്ടുണ്ടോ ടോട്ടലായിട്ട്? ഓ, അതിനിടയ്ക്ക് നൈറ്റായി കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഫുഡ് മേടിക്കണം, ഞം മേടിക്കണം. ഫുഡ് ഇല്ലാതെ പറ്റൂല, പുള്ളിക്കാരൻ വയറ് വിശന്ന് 0% കിടക്കുവോ വിശപ്പ്. ഓക്കെ, നമുക്ക് പോയി ഫുഡും കൂടെ തിന്നിട്ട് വരാം. ഇതിപ്പോൾ എന്തിനു മേടിക്കും? കൂടിയ ഐറ്റം ഉള്ളി, ഉള്ളി കൂടിയ ഐറ്റംസ്. 12 ചിപ്സ് മേടിച്ചാലോ? ഓ, നമുക്ക് വടാപ്പാവ് മേടിക്കാം ഗൈസ്, അതായത് ഡോണറ്റ്സ്. നമുക്ക് മേടിക്കാം ഡോണറ്റ്സ്, നമുക്ക് $25 കൂടിയ ഐറ്റം മാത്രമേ കഴിക്കുള്ളൂ. റിച്ച് ആയി പോയില്ല, എന്ത് ചെയ്യാനാ? ഇതെല്ലാം എൻ്റെ കീശയിൽ പറക്കി വെക്കട്ടെ. ഡോണറ്റ്സ് കഴിക്കുന്നത് ലെയ്സ് കഴിക്കുന്നത് ഒരേപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഐ വണ്ടർ, നോക്കട്ടെ. നമുക്കൊരു ആദ്യമേ ഒരു ലെയ്സ് കഴിക്കാം, എത്ര കൂടുന്നു നോക്കാം. ഈ എത്ര കൂടി? 18%. ഓക്കെ, 18. ഇനി നമുക്കൊരു ഡോണറ്റ്സ് കളിക്കാം, കഴിക്കാം. ഡോണറ്റ്സ് ആണ് കൂടുതൽ. സോഡ മേടിക്കണ്ടേ? സോഡ ആണോ വെള്ളം വേണോ? 15 വെള്ളം മേടിച്ചാലേ? വേണ്ട, 10 ക്യാൻ മതി. വെള്ളം കുടിച്ചാൽ 9% കൂടുതലുള്ളൂ കേട്ടോ. 8%, 4%. ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാം, അകത്തോട്ട് ഇങ്ങനെ നടന്നാൽ മതി. സോ നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള പ്രധാന സാധനങ്ങൾ അങ്ങ് എടുക്കാം. സോഫ വേണം. സോഫ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം അല്ലേ? സോഫ തൽക്കാലത്ത് ഇങ്ങനെ നടന്നോട്ട്, ഇങ്ങനെ ഇരിക്കട്ടെ സോഫ. എന്നിട്ട് അവിടെ ഒരു TV കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നോക്കട്ടെ, ഈ സാധനം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ TV എടുത്ത് വെച്ച് കൊടുക്കാം. നോക്കട്ടെ, ടിവിയുടെ ആ TV, ഒരു TV കൂടെ മേടിക്കായിരുന്നു. ആ, ഇനി പിന്നെ മേടിക്കാം. ഓക്കെ ബ്രോ, ഓക്കെ. TV വെച്ചു, ഇപ്പം തന്നെ 9000 കേട്ടോ. TV വെച്ചപ്പോൾ കണ്ടോ, ഡബിൾ ഇരട്ടി പൈസ ആയി. ഇനി നമുക്ക് ഫ്രിഡ്ജിലു ഞാൻ ഓൾറെഡി വെച്ചായിരുന്നോ? ഇല്ല, ഫ്രിഡ്ജിലു വെച്ചിട്ടില്ലായിരുന്നു. ഫ്രിഡ്ജില് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒതുങ്ങിയ സ്ഥലമല്ലേ, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, 10000. ഇനി നമുക്ക് കബോർഡ്, അത് കിച്ചൻ്റെ കബോർഡല്ലേ, കിച്ചൻ്റെ കബോർഡ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഗുഡ്. സോ ബെഡ് നമ്മൾ വെച്ചു,
ഇനി ലൈറ്റ്. ലൈറ്റ് നമുക്ക് ലൈറ്റ് ഇവിടെ ഇരുന്നോട്ടെ. ഗുഡ് ഗുഡ്. ഇനി ഒരു ചെടി ചെടി എടുത്തിട്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഓക്കെ ഗുഡ്. അപ്പൊ ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ ഗൈസ്, അറേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ ഈ ലൈറ്റ് എടുത്ത് മുകളിൽ കൊണ്ടുവയ്ക്കണം. ബെഡ്റൂമിൽ ലൈറ്റ് ഉള്ള ഗൈസ്, ബെഡ്റൂമിൽ ലൈറ്റ് വെച്ചത് കണ്ടിട്ട് നിങ്ങൾ വെക്കോ. ഉണ്ടോ? ഇങ്ങനെയാണ് ബെഡ്റൂമിൽ ലൈറ്റ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഇനി ബൈ, ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാം.